കൈ കൈ സൂക്ഷിച്ച്. ഒന്നുമില്ല എന്റെ അമ്മേ. ആരൊക്കെയായി വരണേ? അല്ല ഗംഗാരേട്ടൻ ഈ വഴിയൊക്കെ അറിയോ? കയറിയിരിക്കൂ. ആർക്കാ പുതിയ കസേരൊക്കെ ശരിയാക്കണ്ടല്ലോ. കസേര പഴയത് തന്നെ, രണ്ടാണി വെച്ച അത്യാവശ്യത്തിന് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് നേരം പോണല്ലോ. അതെ അതെ, ഈ നേരം പോകാണല്ലോ പ്രശ്നം. കുട്ടനാരി ഇരിക്കുന്നില്ലേ? ഇല്ല, നമ്മളൊക്കെ പുറത്ത് നിന്നോളാം. ലക്ഷ്മി ഇത്തിരി കാപ്പിട്. കാപ്പി കുടിക്കാനൊന്നും അല്ല വന്നേ, മോളെ ഇങ്ങനെ വിളിക്കേ. എന്താ അവിടെ വിളിക്ക? ലക്ഷ്മി എന്താ ഗംഗാരേട്ടാ പ്രശ്നം? അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്, എന്താ ഇവിടുത്തെ പ്രശ്നം? പ്രശ്നോ? ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടുകാരൊക്കെ പറയണതോ എന്താ? കാരണവന്മാരും ബന്ധുക്കളും ഒക്കെ ഉള്ളപ്പോ ഞാൻ കയറി പറയണത് ശരിയല്ല. എങ്കിലും പറയാ, ഒന്നും ഒളിക്കുക മറയ്ക്കുക ഒന്നും വേണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ വന്നേക്കണത്. എന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ രാത്രി ആരെങ്കിലും വരവും പോക്കുണ്ടോ? വരവും പോക്കും തെളിച്ചങ്ങോട്ട് പറയാലോ. ഇവിടെ ഒരു സമ്മത്തത്തിന് വരവില്ലേ, ഒരു മേത്തൻ ബാപ്പുട്ടി പറഞ്ഞ ചൂലെടുത്ത് ഞാൻ അടിക്കും. ആരായാലും അഭിനയൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇത് കാണാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി. രാത്രി ഇന്നില്ല പകലെന്നില്ല, ഞങ്ങളെയൊക്കെ വെറും നക്കയിലാക്കിയിട്ട് അവനിവിടെ കയറി ഇറങ്ങണ്ട. എന്നിട്ട് മോങ്ങ അമ്മേ മോളും ഇവിടെന്താ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വെച്ചോ. ഈശ്വരനാണ് എന്റെ പൊന്നു മോനാണ് സത്യം. ഈ പറയണതൊക്കെ വെറുതെയാ, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അയാള് നിലവിട്ട് ഒന്ന് മിണ്ടിയിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെ നാട്ടിലെ പാട്ടായി? ഞങ്ങൾക്കറിയില്ല. ചെയ്യാതെ നാറോ എന്റെ നാണയമേ. ഒന്നുകിൽ ചെയ്യണം അല്ലെങ്കിൽ പഴുക്കണം. ഇതിപ്പോ പഴുത്തിട്ടില്ലെന്ന് ആരറിഞ്ഞു? തുടങ്ങിയിട്ട് 2-3 മാസം ആയില്ലേ. ഇറങ്ങി പോരാ എന്റെ മുറ്റത്തുനിന്ന്. നീ ആരാണ് ഇവിടെ പറയാൻ? വാ നമ്മളോട് ഇറങ്ങി പോരാ പറഞ്ഞേ. അവന്റെ കാശിൽ നിന്ന് രുചി പിടിച്ചു പോയി. നാണക്കേട് മോളെ കൊടുത്ത്. മേന്നെ ഇനി ഒരു അച്ഛനും വേണ്ടിയ മുഖത്ത് ഞാൻ തുപ്പും. അത് തന്റെ കുടുംബത്തെ പാരമ്പര്യമാണോ? വാ നമുക്ക് പോവാം. ഗംഗാരമാമ ഗംഗാരമാമ, ഇയാള് പല പ്രാവശ്യം രാത്രി എന്റെ മുറിയുടെ ജനലിൽ വന്ന് മുട്ടിയിട്ടുണ്ട്. ഞാൻ കുളിക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഞാൻ വഴങ്ങാത്തതിന്റെ വൈരാഗ്യം ഇത്. ചവിട്ടത്തിന്റെ നാവ് കിളക്കും. നമ്മള് ജീവിക്കണോടെ. എന്താ പുള്ളി കേക്കണേ? എന്തൊക്കെയാ നമ്മൾ സഹിക്കണ്ടേ? വിശന്നപ്പോഴും മാനുണ്ടായിരുന്നു, ഇപ്പൊ അതും പോയില്ലേ? ഓപ്പളെ രമേശ, ഓനെ അമ്മക്കിനി ജീവിക്കണ്ട. നിന്റെ ഓപ്പോള് എന്നേ മരിച്ചട. നിനക്ക് ജീവിക്കാൻ ആശയുണ്ടോ? കാണട്ടെ അയാൾ ആ മേനു, കണ്ടു മതിയാവട്ടെ ഇതിൻ്റെ ഉള്ളിൽ 3 തൂങ്ങി നിൽക്കണത്. അത് സാരല്ല മേനെ, മേനോൻ വാതിലിൽ മുട്ടി ഒളിഞ്ഞു നോക്കി എന്നൊക്കെയല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും ഉണ്ടായില്ലോ. ആണുങ്ങളാകുമ്പോ അതൊക്കെ പതിവാ. എന്തേ പിന്നെ അല്ലാതെ അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ ഇത് എത്ര രസമുണ്ട്. ഇതൊരു മേത്തൻ മറ്റും മാതിരിയൊക്കെ കണ്ടിട്ട് ഇത് അടുക്കി പിടിച്ച കേസാണെന്നായി എനിക്ക് തോന്നുന്നത്. അവൾക്കൊരു വിളർച്ചയും ഒരു പരവശമൊക്കെ ഉണ്ട്, അവൾക്ക് വയറ്റിലുണ്ട് മേനെ. നമ്മൾ ഈ കരക്കാർക്ക് ആണുങ്ങൾക്ക് ചുണയില്ലാണ്ടായ പലയിടത്തും നസ്രാണിയും മേത്തനും കയറും. ഞാനതാ പറഞ്ഞ് നമ്മക്ക് ഒന്നിച്ചു നിൽക്കണം. അത് പറ്റുമോ? നിൽക്കാം, പക്ഷെ കാശ് ചെലവാകുമ്പോ പിശുക്ക് കാണിക്കരുത്. കാശല്ല എനിക്ക് പ്രശ്നം, അഭിമാന. എന്റെ നേരെ കൈ ഉയർത്തിയവൻ അവൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ആ അനിയഞ്ചക്കനും ഇതിന് കൂട്ടിയിരിക്കണുണ്ടോ? ഏയ്, അവനൊന്നും അറിയില്ല പാവം. ആ ഇങ്ങനെ വാടാ, ധൈര്യമായിട്ട് വാ. ഇരിക്കേ. വേണ്ട, നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടോരാ. തോളത്ത് കൈയിട്ട് നടന്നിട്ട് ആരും അറിയാതെ പെങ്ങൊക്കെ കൊച്ചിനോണ്ടായി കൊടുത്തില്ലേ? നീ എന്റെ തല്ലിയേ. നീ എന്നെ ഒന്നും കൃഷ്ണമേന്റെ തല്ല. നീ പറഞ്ഞ ഇനി അവനെ തല്ലരുത്. നാണാവില്ലേ സാറേ, ഇത്തിരിയുള്ള ഒരു ചെക്കനെ എല്ലാരും ചേർന്നിങ്ങനെ തല്ലാൻ. വാസു, നീ ഇതിന് ഇടപെടണ്ട, നീ നിന്റെ കാര്യത്തൊക്കെ പോടാ. ഞാൻ ഇടപെടണമൊന്നുമില്ല, പക്ഷെ ഈ ചെക്കനെ ഇനി തൊട്ടാ എനിക്ക് ഇടപെടേണ്ടി വരും. എഴുന്നേൽക്ക്. വാ, കണ്ടോരുടെ തല്ലുകൊണ്ട് ചാവാണ്ട് ഇനി എന്റെ വീടിന്റെ പടി കയറിയ കൊല്ലും ആരായാലും. മതി, വാ.